ബോൾട്ടിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ച് ആണ് എന്റെ കയ്യിലിരിക്കുന്ന ത്രെയിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഇതിന്റെ സിലിക്കൺ വേരിയന്റും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മെറ്റൽ വേരിയന്റും മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്തായാലും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുവാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ ഒരു സ്മാർട്ട് വാച്ച് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ ഒരു ബോൾ ട്രെയിൽ മേടിച്ച വർബൈങ് ആകുക അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ പ്രോഡക്റ്റിൻ്റെ സവിശേഷതകളാണ് എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നവർ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണണേ അങ്ങനെയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഇഷ്ടം ആയിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും കൂടാതെ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതെ ഇതാണ് നമ്മുടെ ബോൾ ട്രെയിൽ എന്തായാലും ഫിസിക്കലി നോക്കുമ്പോഴത്തേക്ക് ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് മെറ്റൽ വാരിയന്റ് ആണ് ായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആണ് എന്നാൽ ഇതിനേക്കാളും കാശ് കൂടാൻ ചാൻസ് ഉണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ സിലിക്കൻ വേരിയൻറ്റ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആ ഒരു സിലിക്കൻ വേരിയന്റ് മേടിക്കുന്ന കാലം ജസ്റ്റ് ഒരു നൂറ് രൂപ കൊടുത്തിട്ട് ഈ ഒരു മെറ്റൽ വേരിയന്റ് മേടിക്കുന്നതാണ് കാരണം അടിപൊളി മെറ്റൽ ആ ഒരു ബെൽറ്റ് ആണ് ഈ ഒരു പ്രോഡക്ടിന്റെ കൂടെ ലഭ്യമാകുന്നത് ബോൾട്ടിന്റെ ക്രൗൺ ആർ പ്രോ ഇല്ലേ ഞാൻ വർഷങ്ങളായിട്ട് ഇപ്പൊ ഒന്നര വർഷമായിട്ട് ഉപയോഗിക്കുകയാണ് അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ ഇപ്പോഴും ആ ഒരു ചെയിൻ ഞാൻ മാറ്റില്ല കേട്ടോ ആ ഒരു ചെയിൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഒരു പ്രശ്നമില്ല എന്തായാലും ബോൾട്ടിന്റെ ആ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ആക്ച്വലി മെറ്റൽ വേരിയന്റ് നിങ്ങൾ മേടിക്കാനായിട്ട് പറയണത് സിലിക്കൻ വേരിന്റ് മതിയെങ്കിൽ അതിലേക്ക് പോകുന്നതിനും കുഴപ്പമൊന്നും ഇല്ല ട്വൻറ്റി ടു എം ആണ്ട്ടെ ആക്ച്വലി ഒരു സ്റ്റാപ്പിൻ്റെ സൈസ് സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റാപ്പിലേക്ക് മാറ്റാനൊക്കെ സാധിക്കും എന്തായാലും ഡയലിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ എടുത്ത് പറയേണ്ടത് കുറച്ച് ബൾക്കി ബൾക്കായിട്ടുള്ള സൈസാണ് ഈ സൈസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എനിക്കൊക്കെ കുറച്ച് ബൾക്കായിട്ടുള്ള ഡിസൈൻ ആണ് ഇഷ്ടം അല്ലെങ്കിൽ സൈസാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു കൂടാതെ ഇതിൽ എടുത്ത് പറയേണ്ട മറ്റൊരു സവിശേഷത ഏർവ് ഡിസ്പ്ലേ ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇതുപോലെ കേർവ്ഡ് ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ കിട്ടാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നല്ലൊരു രീതിക്ക് ആ ഒരു കേർവ് ഡിസ്പ്ലേ നല്ല രസമുണ്ട് കാണാനായിട്ട് എന്തായാലും ഇടത് സൈഡ് നമുക്ക് സ്പീക്കേഴ്സ് കാണാം അതേപോലെ തന്നെ വലത് സൈഡിൽ ഒരു ക്രൗൺ ഉണ്ട് വർക്കിംഗ് ക്രൗൺ ആണ് കേട്ടോ നമുക്ക് വാഷ് ഫേസസ് നമുക്ക് ഇതിൽ ഇങ്ങോട്ട് തിരിക്ക് മാറ്റാൻ സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ മെയിൻ മുന്നിലേക്ക് പോയിട്ട് അവിടെ ഇങ്ങനെ തിരികെ അങ്ങോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കും പിറകെങ്കിലും നോക്കുവാണെങ്കിൽ ചാർജിങ് പോയിന്റും അതുപോലെ തന്നെ ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസേഴ്സും മൈക്കും ഒക്കെ കാണാൻ സാധിക്കുകയാണ് ഇനി ഡിസ്പ്ലേയിലേക്ക് വരുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ബ്രൈറ്റ് ബ്രില്യൻറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ എന്ന് തന്നെ ഇത് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു ഐ പി എസ് ഡിസ്പ്ലേ ആണെങ്കിൽ പോലും ഒരു അമോലോഡിൻ്റെ ഒരു ബ്രൈറ്റ്നെസ് അല്ലെങ്കിൽ ആ ഒരു സാച്ചുറേഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുകയോ ടു പോയിൻറ്റ് സീറോ വൺ ഇഞ്ച് എച്ച് ടി ഡിസ്പ്ലേ ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൂടാതെ ടു ഫോർട്ടി ഇൻറ്റു ടു നയൻറ്റി സിക്സ് പിക്സൽസ് ആണ് ഡിസ്പ്ലേ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഓവറോൾ ഉറപ്പായിട്ടും ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഒരിക്കലും കൂടുതലങ്ങോട്ട് കുറ്റം പറയാൻ പറ്റരുത് ഇനി പിന്നെ യൂസറിന്റെ ഫേസിലേക്ക് വരുവാണെങ്കിൽ വാച്ച് ആയി വരുമ്പോഴത്തേക്കുള്ള ഒരു വാച്ച് ഫേസ് ഇതാണ് ഇത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഡിസ്പ്ലേയിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള വാച്ച് ഫേസസ് ഇവിടെ കാണാം അറ്റ് എ ടൈം നമുക്കൊരു എട്ടെണ്ണം മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പോലും നൂറ്റി തൊണ്ണൂറ് ബേസ്ഡ് വാച്ച് ഫേസസ് ഇവിടെ ആപ്പ് വഴി ഇങ്ങോട്ട് കൊണ്ടുവരാം എന്തായാലും അതൊക്കെ തന്നെ ആ ഒരു ബോൾ ടാപ്പ് പരിചയപ്പെടുത്തുമ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം എന്തായാലും മറ്റുള്ള ആ ഒരു കാര്യം പറഞ്ഞതിനു മുമ്പേ എടുത്തു പറയേണ്ട ഒരു ഡിസ്പ്ലേ തന്നെയാണ് അടിപൊളിയാണ് പ്രത്യേകിച്ച് ആ ഒരു ബ്രൈറ്റ്നസ് ഞാനിപ്പോ കണ്ട ഒരു ഫിഫ്റ്റി പോലും ഇല്ല എന്നാ പോലും നല്ല രീതിക്ക് ഒരു ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ് ഇവിടെ കിട്ടുന്നത് കൂടാതെ സണ്ണി ഡേസിലാണെങ്കിൽ പോലും നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഈ ബ്രൈറ്റ്നസ് അങ്ങോട്ട് ഫുൾ ഓഫ് ചെയ്തിട്ട് ഇട്ടാൽ പോലും നമുക്ക് നല്ല രീതിക്ക് വിസിബിൾ ആയിരിക്കും അതെന്തായാലും എടുത്ത് പറയേണ്ട തന്നെയാണ് കേട്ടോ എന്തായാലും ഇനി താഴെയുന്ന മുകളിലേക്ക് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും മുകളിലായിട്ട് ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണെന്നും അതുപോലെ തന്നെ ബാറ്ററി ലെവൽ എത്ര ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് കൂടാതെ ദിവസം മാസം ഡേറ്റ് ഒക്കെ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഡുനോ ഡിസ്റ്റാമോഡ് ബ്രൈറ്റ്നസ് ഇത് കണ്ട ഈ മൂന്നാമത്തെ ഓപ്ഷൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രെയിനിങ് വാട്ടർ അതായത് ഇതങ്ങോട്ട് അങ്ങോട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞാൽ ഒരു സൗണ്ടോട് കൂടിയിട്ട് വൈബ്രേറ്റ് ആവുന്നൊരു വാച്ച് വെള്ളം വല്ലതും ഉണ്ടെങ്കിൽ അതങ്ങോട്ട് പോയി കിട്ടുന്നതാണ് കൂടാതെ നമ്മുടെ ഇ കാർഡ് ഇവിടെ കാണാൻ സാധിക്കും അതങ്ങോട്ട് ആപ്പ് വഴി അപ്ലോഡ് ചെയ്താൽ മാത്രമേ ഇവിടെ വരുത്തുള്ളൂ അതേപോലെ തന്നെ ഫ്ലാഷ് സെറ്റിംഗ്സ് ഇനി നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെയാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യണമെങ്കിൽ ആക്ടിവിറ്റി ഡേറ്റ അതുപോലെ തന്നെ റീസെൻറ്റ് കോൾസ് ഡയൽ പാഡ് കോൺടാക്ട്സ് നമുക്കറിയാം ഇതിനകത്ത് സിംഗിൾ ചിപ്പ് ബ്ലൂടൂത്ത് വർഷൻ ഫൈവ് പോയിൻറ്റ് ത്രീയുടെ ബ്ലൂടൂത്ത് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് റീസൻറ്റ് കോൾ നമുക്കുണ്ട് അതേപോലെ തന്നെ നമുക്ക് ആരെങ്കിലുമൊക്കെ ഡയൽ ചെയ്തിട്ട് ഇങ്ങനെ വിളിക്കാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക കോണ്ടാക്ട്സ് നമുക്ക് കുറച്ച് കോൺടാക്ട്സ് ലിമിറ്റഡ് ആണ് എന്നാൽ പോലും അതങ്ങോട്ട് ഫ്രീക്വൻറ്റായിട്ട് വിളിക്കുന്നവരെ ആഡപ്പ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ഹാർട്ട് റേറ്റ് കാണിക്കുന്നുണ്ട് ബ്ലഡ് ഓക്സിജൻ കാണിക്കുന്നുണ്ട് സ്ലീപ്പ് കാണിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് വിജറ്റ് വേണമെങ്കിൽ ആഡപ്പും ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഇടനിന്ന് റൈറ്റിലോട്ട് സ്ലൈഡ് ചെയ്യുമ്പോഴാണ് ഇവിടെ നമ്മുടെ മെനു ബട്ടൺ കാണാൻ സാധിക്കുന്നത് എന്തായാലും നമ്മുടെ ബട്ടണിൽ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ ഇത് വേണ്ട മെനു സ്റ്റൈൽസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള മെനു സ്റ്റൈൽ നിങ്ങൾക്ക് ഇടാൻ സാധിക്കുന്നുണ്ട് എന്തായാലും മെനുവിലേക്ക് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ആക്ടിവിറ്റി ഡേറ്റ ഡേ സാധിക്കും അതുപോലെ തന്നെ സ്ലീപ്പ് ഹാർട്ട് റേറ്റ് എന്തായാലും ഈ ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസേഴ്സ് എല്ലാം തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കാണിച്ചു തരാവേ കൂടുതൽ ഫോൺ അത് കണ്ടു കഴിഞ്ഞു അതേപോലെ തന്നെ വർക്കൗട്ട് ഇവിടെ നൂറ്റി ഇരുപതിൽ പരം സ്പോർട്സ് മോഡ് നൂറ്റി ഇരുപത് പ്ലസ് സ്പോർട്സ് മോഡ് ഉണ്ടെന്നാണ് പറയുന്നത് എന്തായാലും മെയിൻ ആയിട്ട് നമുക്ക് ഇവിടെ കുറച്ച് സ്പോർട്സ് ആക്ടിവിറ്റി മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നാലും ഏറ്റവും അടിയിൽ പോയി കഴിഞ്ഞാൽ പ്ലസ് കണ്ട അവിടെ പോയി റ്റഗറീസ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്കുള്ള ആ ഒരു സ്പോട്ട് മോഡ് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് കൂടാതെ വർക്ക്ഔട്ട് ഡേറ്റ് കാണാം ബ്ലഡ് പ്രഷർ ബ്ലഡ് ഓക്സിജൻ സ്ട്രെസ് വെതർ നോട്ടിഫിക്കേഷൻ ക്യാമറ മ്യൂസിക് ഈ ഒരു വെതറും നോട്ടിഫിക്കേഷൻ്റെ തന്നെ ഉറപ്പായിട്ടും നമ്മുടെ ആപ്പിൽ പോയിട്ട് എനേബിൾ ചെയ്താലേ കാണാൻ സാധിക്കത്തുള്ളൂ അതേപോലെ തന്നെ മെഡിറ്റേഷൻ വോയിസ് അസിസ്റ്റൻസ് ടൈമർ അലാം സ്റ്റോപ്പ് വാച്ച് ഫീമൈൽ സൈക്കിൾ വേൾ ക്ലോക്ക് ഫൈൻ ഫോൺ കാൽക്കുലേറ്റർ ഫ്ലാഷ് ലൈറ്റ് സെറ്റിംഗ്സ് സെറ്റിംഗ്സിലേക്ക് പോകണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡിസ്പ്ലേ ഡിസ്പ്ലേയിൽ ബ്രൈറ്റ്നസ് നമുക്ക് ഇവിടെ വന്നിട്ട് ആക്സസ് ചെയ്യാം സ്ലീപ്പ് വാച്ച് ഫേസസ് മെനു വ്യൂ അതേപോലെ തന്നെ റേസ് ടു വേക്കപ്പ് അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ ആ ഒരു റേയ്സ് ടു വേക്കപ്പ് ഇവിടെ അങ്ങോട്ട് സെൻസ് ചെയ്യുന്നുണ്ട് ഇനി വൈബ്രേറ്റ് ആൻഡ് റിങ്ങിലേക്ക് വേണമെങ്കിൽ ഇവിടെ മോഡിലേക്ക് പോകണമെങ്കിൽ ഇതിപ്പോൾ വൈബ്രേറ്റാണ് കൊടുത്തേക്കുന്നത് വൈബ്രേറ്റ് ആൻഡ് റിംഗ് കൊടുക്കുക ഇനി മ്യൂട്ട് ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ് അത് കോൾ വരുമ്പോഴത്തേക്ക് ബെല്ലോട് കൂടിയിട്ട് വൈബ്രേറ്റ് ആവും ഈ വൈബ്രേറ്റ് മാത്രമാണെങ്കിൽ ബെല്ല് കേൾക്കത്തില്ല ജസ്റ്റ് വൈബ്രേറ്റ് ആകുള്ളൂ ഒന്നും വേണ്ടെങ്കിൽ ജസ്റ്റ് മ്യൂട്ട് കൊടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ എന്തായാലും വൈബ്രേറ്റ് ആ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ആ ഒരു വൈബ്രേഷൻ്റെ ഇൻറ്റെൻസിറ്റി നമുക്ക് സോഫ്റ്റ് ആണോ സ്ട്രോങ് ആണോ അത് സഹിതം നമുക്ക് ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് മാറ്റാം കൂടാതെ ഡോണോ ഡിസ്റ്റർബ് മോഡ് ഓൺ ആക്കാം ലോ പവർ മോഡ് ഓൺ ഓഫ് ആക്കാം കൂടാതെ ഫോണിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഫോൺ ഓൺ ആക്കിയാൽ മാത്രമേ കോൾ ചെയ്യാൻ പറ്റുള്ളൂ കൂടാതെ മീഡിയ ഓഡിയോ കണ്ട ഇത് നമ്മൾ അങ്ങോട്ട് ഓൺ ആക്കി കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ നമ്മൾ യൂട്യൂബ് അല്ലെങ്കിൽ വാട്ട്സപ്പിലൊക്കെ ഓഡിയോ കേൾക്കുമ്പോഴത്തേക്കും അത് ഇതിലായിരിക്കും കേൾക്കുന്നത് എന്നാൽ ഇതങ്ങോട്ട് അങ്ങോട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ അതിൽ തന്നെ കേൾക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ ഫോൺ റീസെറ്റ് ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ സിസ്റ്റത്തിലേക്ക് സിസ്റ്റത്തിലേക്കുള്ളതാണെങ്കിൽ റീസ്റ്റാർട്ട് പവർ ഓഫ് റീസെറ്റ് കൂടാതെ ഏറ്റവും അടിയിലായിട്ട് എബോട്ടിൽ പോകുമ്പോഴത്തേക്ക് വേർഷനും അതുപോലെ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ക്യു ആർ കോഡും കാണാൻ സാധിക്കും അപ്പോൾ ഇത്രയാണ് എന്തായാലും ഒരു യൂസറിൻ്റെ ഫേസിൽ കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു വാച്ച് ാണ്ട്ടാ നിങ്ങൾക്ക് ഏതാണ് പിന്നെ നമ്മുടെ ബട്ടണിൽ മൂന്ന് സെക്കൻഡ് ടാപ്പ് ആൻഡ് ഹോൾഡ് കഴിഞ്ഞാൽ നമ്മുടെ വോയിസ് അസിസ്റ്റന്റ് അങ്ങോട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് ഇന്ന് നമ്മുടെ വാച്ചിലെ ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസർ എന്ത് മാത്രം ആക്യൂരേറ്റ് ആണ് നോക്കാവേ ആദ്യം നമ്മുടെ ഹാർട്ട് റേറ്റ് മെഷറിംഗ് ആണ് പക്ഷേ ഫോർറ്റി ഫൈവ് ഫോറിൽ വന്നിട്ട് അങ്ങോട്ട് നിന്നിട്ടുണ്ട് എൻ്റെ ഹാർട്ട് റേറ്റ് ഇനി അടുത്തത് ബ്ലഡ് പ്രഷർ ബി പി നൂറ്റി ഇരുപത്തി മൂന്ന് എൺപത്തി അഞ്ചാണ് എൻ്റെ ബി പി ഇവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടാ എസ് പി ഒ ടു ബ്ലഡ് ഓക്സിജൻ നയൻറ്റി സിക്സ് എന്തായാലും നമ്മുടെ എസ് പി ഒ ടു എനിക്കിവിടെ കാണിക്കുന്നത് കൂടുതൽ സ്ട്രെസ് നോക്കട്ടെ ഫോർട്ടി സെവൻ നോർമൽ ആണ് ആക്ച്വലി എൻ്റെ സ്ട്രെസ് ലെവൽ കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു ഹെൽത്ത് സ്യൂട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതൊക്കെ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ ഐ പി സിക്സ്റ്റി എയ്റ്റിന്റെ ഒരു വാട്ടർ ആൻഡ് ഡെസ് പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് ഇവിടെ ഈ ഒരു വാച്ചിലുള്ളത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രസ്സിലും അല്ലെങ്കിൽ ഹെവി വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ പോലും നമ്മൾ ഇത് ഉപയോഗിച്ചാൽ ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല കാരണം ഐ പി സിക്സ്റ്റി എയ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുളിക്കുമ്പോൾ പോലും കെട്ടിയിട്ട് കുളിച്ചാൽ പോലും അടിച്ച് പോകത്തില്ല പിന്നെ വാട്ടർ ആക്ടിവിറ്റി ചെയ്യുമ്പോഴത്തേക്ക് മാത്രം പ്രത്യേകിച്ച് ആ ഒരു ഉപ്പുവെള്ളത്തിലൊക്കെ പോകുമ്പോഴത്തേക്ക് സൂക്ഷിച്ചു കണ്ടും മാത്രം ഇത് കെട്ടിക്കൊണ്ട് പോവുക കാരണം വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഒരു വർഷം വാണ്ടി ഉണ്ടെങ്കിൽ പോലും വാണ്ടി ക്ലെയിം ചെയ്ത് കിട്ടത്തില്ല ഇനി നമ്മുടെ ബോൾ ഫിറ്റ് ആപ്പിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാവുക എന്തായാലും വാച്ച് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതേ ഇതുപോലൊരു വിൻഡോ ആണ് ഓപ്പൺ ആയി വരുന്നത് അവിടെ നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്ത കാര്യങ്ങളാണ് അതായത് ആക്ടിവിറ്റി ഡെയിലി ആക്ടിവിറ്റി ആണ് കൂടാതെ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ വർക്ക് ആ ഒരു ട്രാക്ക് ചെയ്യുന്നതാണ് കൂടാതെ മൂന്നാമത്തെ ഓപ്ഷൻ ഇതാണ് ആക്ച്വലി മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ വാച്ചിൻ്റെ പേരുണ്ട് കൂടാതെ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ബാറ്ററി ഉണ്ടെന്ന് സഹിതം അവിടെ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഹൺഡ്രഡ് പ്ലസ് ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസ് ഇവിടെ ഉണ്ട് അത് താ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും നിങ്ങൾക്ക് വേറെ കൂടുതലായിട്ട് വേണമെങ്കിൽ ഈ ഒരു പ്ലസിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ആവശ്യം പോലെ എന്താ പറയുക കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അങ്ങോട്ട് ചെയ്യാം കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം ഒരാളുടെ ഫോട്ടോ ഈ ഒരു വാച്ചിലേക്ക് ദേ ഈ ഒരു എഡിറ്റ് ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ദേ ഏറ്റവും അവസരം കണ്ട ചൂസ് ഫ്രം ആൽബം അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ ഇവിടെ കൊണ്ടുവരാം കൂടാതെ ടൈം പൊസിഷൻ എബൗ ടൈം ബിലോ ടൈം ഏത് വേണമെങ്കിലും അത് കളർ ടെക്സ്റ്റ് കളർസ് ആയിട്ട് നമുക്ക് ഇവിടെ ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്ത് നമുക്കൊരു വാച്ച് ഫേസ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നമുക്ക് ഫോൺ കോൾ വരണം അതുപോലെ തന്നെ മെസ്സേജ് ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഏതാണെങ്കിലും നമ്മുടെ സോഷ്യൽ മീഡിയ ഏത് സാധനം വരണമെങ്കിലും അതിവിടെ വന്ന് എനേബിൾ മാത്രമേ വാച്ചിൽ വരുത്തുള്ളൂ കൂടാതെ ഫൈൻ ഡിവൈസ് ഉണ്ട് അലാം ഉണ്ട് വേൾഡ് ക്ലോക്ക് ഉണ്ട് വേൾഡ് ക്ലോക്ക് നമുക്ക് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യണം കൂടാതെ ഷട്ടർ ഇ കാർഡ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇ കാർഡ് ഇവിടെ ഒന്ന് അപ്ലോഡ് ചെയ്താൽ മാത്രമേ അവിടെ വരുത്തുള്ളൂ കൂടാതെ ഫ്രീക്വൻ്റായിട്ട് വിളിക്കുന്ന എട്ട് പേരെ നമുക്ക് കോൺടാക്സിൽ ആഡ് ചെയ്യാൻ സാധിക്കും ഇനി അതേഴ്സിലേക്ക് പോകുവാണെങ്കിൽ അവിടെ ഡിസ്പ്ലേ ഫോമറ്റ് യൂണിറ്റ്സ് യൂണിറ്റ് സിസ്റ്റം ലാംഗ്വേജ് ഓട്ടോ ലോക്ക് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് നിങ്ങൾ വായിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ ഇനി അതെല്ലാം വായിച്ച് നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയുടെ കമൻ്റ് ആയിട്ടുള്ളൂ ഞാൻ പറഞ്ഞുതരാം കൂടാതെ നമ്മുടെ അപ്ഗ്രേഡും ഇവിടെ കാണാൻ സാധിക്കും ഇനി മൂന്നാമത് പോകുമ്പോഴത്തേക്കും നമ്മുടെ പേഴ്സണൽ സംഭവങ്ങളാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു ബോൾഡ് ഫിറ്റ് ആപ്പിൽ കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതേ ഇതുപോലാണ് കേട്ടോ നമ്മുടെ മൊബൈലിൽ ഒരാൾ അത് വാച്ചിൽ അങ്ങോട്ട് കാണിക്കുന്നത് ഇപ്പോൾ ആക്ച്വലി വൈബ്രേഷൻ മോഡൽ അതായത് വൈബ്രേറ്റ് മോഡൽ ആയിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് സൗണ്ട് അങ്ങോട്ട് കേൾക്കപ്പെട്ടത് റിങ്ങിങ് ഉണ്ടെങ്കിൽ ദൈവം ഇവിടെ എനിക്ക് കഴിഞ്ഞാൽ അങ്ങോട്ട് സയലൻ്റ് ആവും കൂടാതെ കോൾ എടുക്കാം കോൾ കട്ട് ചെയ്യാം ഇനിയിപ്പോൾ നമ്മൾ കോൾ എടുക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ മ്യൂട്ട് ചെയ്യാം അതുപോലെ തന്നെ ഫോണിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യാം ഇനി അതിൽ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ആക്കാം കൂടാതെ കോൾ അങ്ങോട്ട് കട്ട് ചെയ്യാം അപ്പോൾ ഇത്രയാണ് എന്തായാലും ഈ ഒരു ബോൾ ട്രെയിലിനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യേണ്ടതായിരുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആയിക്കോട്ടെ ഇനി അല്ല ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആ ഒരു മെറ്റൽ ബെൽറ്റോട് ഒരു ഓപ്ഷൻ ആയിക്കോട്ടെ ഞാൻ പറയുന്നത് വേർത്ത് ബൈങ് ആണ് കാരണം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആ ഒരു എച്ച് ഡി കേവ്ഡ് ഡിസ്പ്ലേ അതുപോലെ തന്നെ ബ്രൈറ്റ് ആൻഡ് സാച്ചുറേറ്റഡ് ഡിസ്പ്ലേ പിന്നെ ആ ഒരു മെറ്റൽ ബെൽറ്റും ഒക്കെ വരുമ്പോഴത്തേക്ക് ഓവറോൾ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വസൂൽ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും എന്തായാലും ഇത്രയേ ഉള്ളൂ ഈ ഒരു വാഷിനെ കുറിച്ചിട്ടുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഒരു വീഡിയോ ഇഷ്ടം ം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റായിട്ടും കൂടാതെ നമ്മുടെ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ വരയ്ക്കും ബൈ